ഈസ്റ്റർ ദിനത്തിൽ പ്രദേശത്തെ ഒരാൾ പോലും പട്ടിണിയിലുണ്ടാകാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടെയാണ് തുമ്പോട് സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനം ഈ കോവിഡ് കാലത്ത് സ്നേഹസ്പർശം എന്ന പദ്ധതിക്ക് രൂപം നൽകിയത്. കോവിഡ്-19 വ്യാപനവുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ പുറത്തിറങ്ങി ജോലികൾ ചെയ്ത് നിത്യവൃത്തി നടത്താൻ കഴിയാതായ നിരവധി കുടുംബങ്ങളുള്ള പ്രദേശമാണ് തുമ്പോട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് തങ്ങളാൽ കഴിയും വിധം സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 50 കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന കിറ്റും പച്ചക്കറിയും തുമ്പോട് സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനം വിതരണം ചെയ്തത്. സ്നേഹസ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം ഇടവക വികാരി ഫാദർ ജോൺ കെ തങ്കച്ചൻ, ട്രസ്റ്റി പി ടി കൊച്ചുമച്ചനും യുവജന പ്രസ്ഥാന സെക്രട്ടറി ലിജിൻ രാജനും നിർദ്ധനർക്ക് നൽകാനുള്ള കിറ്റുകൾ കൈമാറി നിർവഹിച്ചു. കോവിഡ്-19 നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ലോകം ഒട്ടുക്കുകയും ഇന്ന് ആ വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ചും ഈസ്റ്റർഡേക്ക് ഒരു നല്ല നിമിഷങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പള്ളികൾ പോലും അടച്ചിട്ട് ആരാധനകളിൽ കൂടി പോകുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ ദിവസത്തിൻ്റെ വേദനകൾ പോലും നഷ്ടപ്പെട്ട് ഓരോ ദിവസം കഷ്ടതയിലായിരിക്കുന്ന നമ്മുടെ സകല സഹോദരങ്ങളെയൊക്കെ ഈ സമയത്ത് ഓർക്കുകയും അവരുടെയൊക്കെ വേദനകളിൽ പങ്കുചേരുന്നു. പ്രത്യേകിച്ചും ഈ തുമ്പോട് സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ഇടവകയുടെ യുവജന പ്രസ്ഥാനം, അവർ ഈസ്റ്ററിനോടനുബന്ധിതമായി പ്രത്യേകിച്ചും ഈ വേദനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ചും പ്രയാസത്തിലോ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളെ തേടി അതിൽ നിന്നും അവരുടെ കൊച്ചു എഫേർട്ടുകളിൽ പരിശ്രമങ്ങളിൽ നിന്നുകൊണ്ടൊരു ചെറിയ സഹായം അവർ കൊടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചു. അതിന് പ്രകാരം ഒരു കൊച്ചു കിറ്റ്, പ്രത്യേകിച്ചും അല്പം പലചരക്ക് സാധനങ്ങളും അരിയും പച്ചക്കറിയും ഉൾപ്പെടുന്ന ഒരല്പം കിറ്റ് ക്രമീകരിച്ച് ഏകദേശം 50 ഭവനങ്ങൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഉള്ളൊരു ക്രമീകരണമാണ് ഈ തുമ്പോട് സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ഇടവകയുടെ യുവജന പ്രസ്ഥാനം അവരിന്ന് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഭാരവാഹികളായ ഡെന്നീസ് രാജ്, ഹർഷ കൊച്ചുമച്ചൻ, നിമിഷ ഷാജി, ജോമി പി ജോർജ് എന്നിവർ പങ്കെടുത്തു. നാട്ടുവാർത്ത, അഞ്ചൽ.